ജൂലൈ അവസാനത്തോടുകൂടിയാണ് ഇവിടെ പൂക്കള്. അമ്പലിന്റെ അടുത്തേക്ക് പോവാണ്. നമസ്കാരം, ജീവിതലാൽ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. നല്ല മഴയാണ് ഞാൻ വന്നേക്കുന്ന സ്ഥലത്ത്. മഴയെന്ന് പറഞ്ഞാൽ തണുത്ത് വിറച്ച് സ്കൂട്ടർ ഓടിച്ച് ഇവിടം വരെ വന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 കിലോമീറ്റർ ഇങ്ങനെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങിയതാണ്. ഞാനിപ്പോൾ വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആമ്പൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ്, മലരിക്കൽ ആമ്പൽ വസന്തം. അപ്പോൾ ആമ്പൽ വസന്തം എടുക്കാനായിട്ടാണ് ഞാൻ വന്നേക്കണം. അപ്പം ഒരു വഞ്ചി ഇവിടെ നിന്ന് വാടക എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മുടെ ഒരു പരിചയക്കാരുണ്ട് മുരുകൻ ചേട്ടൻ, മുരുകൻ ചേട്ടൻ്റെ അടുത്ത് പോവാം. ആ മുരുകൻ ചേട്ടാ, എന്തൊക്കെയുണ്ട്? നമുക്ക് പോയാലോ? ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഇന്നത്തെ കാലാവസ്ഥ ഇതായതുകൊണ്ടാണ് പൂക്കൾ ഇപ്പോഴും അത്യാവശ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ പറയാം. അപ്പോൾ പുള്ളായിട്ട് എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യണം. തണുപ്പ് നിറച്ചിരിക്കട്ടെ, ക്യാമറ കൊടുത്ത് എനിക്ക് ഷേക്ക് ആയിക്കൊണ്ടിരിക്കണേ. മഴ പോലും കാര്യമാക്കാതെ ആളുകളൊക്കെ അതെ ഒത്തിരി പേര് ഇത് വള്ളത്തിലൊക്കെ വരുന്നുണ്ട്. മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ തന്നെ ഒരു ശ്രദ്ധക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ അവസാനത്തോടുകൂടിയാണ് ഇവിടെ പൂക്കൾ വിരിയാൻ തുടങ്ങുന്നത്. ഒക്ടോബർ അവസാനത്തോടുകൂടി ഈ പൂക്കളൊന്നും പിന്നെ ഉണ്ടാവില്ല. ഇവിടെ കൃഷി ചെയ്യണ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കരിച്ചു കളയും, ഇവിടെ കരിച്ചു കളഞ്ഞിട്ട് കൃഷി ഇറക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജൂലൈയിൽ പൂക്കൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇങ്ങോട്ട് വരാൻ വഴി ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടേക്കാം. അതുകൂടാതെ ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുരുകൻ ചേട്ടൻ്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ മുരുകൻ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഇതേപോലെ വള്ളത്തിൽ കയറാം. ഇപ്പോൾ വള്ളത്തിൽ ഒരാൾക്ക് കയറണതിന് 100 രൂപ വേണം. ചെറിയ റൗണ്ട് അടിച്ച് നമ്മളെല്ലായിടത്തും കൊണ്ടുള്ള ആൾക്കാർ പോകണുണ്ട്. അതുപോലെ കൊണ്ടായിട്ട് നമ്മളെ തിരിച്ച് ഇതിൻ്റെയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അമ്പലൊക്കെ തൊട്ടടുത്ത് തോന്നാം. നമ്മൾ ഈ അമ്പലിൻ്റെ അടുത്ത് വയ്ക്കണം. ഇതേപോലെ നമുക്ക് വരാം. നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ വൈക്കം, കുമരകം, കോട്ടയം റൂട്ട് വരിക. അപ്പോൾ ഇല്ലിക്കൽ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞൊരു 3.5 കിലോമീറ്റർ വരുമ്പോഴാണ് നമ്മുടെ മലരിക്കൽ ആമ്പൽ വസന്തം. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് എത്തണം. ഒരു 10-10.5 വരെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഇപ്പോൾ മഴയോണ്ടാണ് ഇങ്ങനെ വിടർന്ന് തന്നെ നിൽക്കണം. വെയിലാവുമ്പോൾ പൂക്കളൊക്കെ വാടി തളർന്നിങ്ങനെ കുടിക്കും. അവിടെ 6:00 to 10:30 വരെയാണ് ഇവിടെ സമയം. ബോട്ടിങ് നമുക്ക് ചെയ്യാം. ഈ കായലിൻ്റെ കൂടി പോയിട്ട് കായലിൻ്റെ അകത്തേക്ക് കായലിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. കപ്പിൾസൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമല്ലോ, അപ്പോൾ അതിനൊക്കെ പറ്റിയ സ്ഥലമാണല്ലോ. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ഈ നമ്പറിലൊന്ന് വിളിച്ച് വയ്ക്കുക. അതിന് റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് വിളിച്ച് വിളിച്ച് ഉറപ്പുവരുത്തിട്ട് വന്നെടുക്കുക. 2 ആഴ്ചയാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ അടുത്തത് റെഡി ആയി വരും അല്ലേ? മുട്ട ചെറിയ മുട്ടൊക്കെ വരുന്നുണ്ട്. പറഞ്ഞു എവിടെ പഠിക്കാം? ഓഹോ, വിറക്കാട്ടോ രണ്ടുപേരും. മഴയൊന്നും വെള്ളമൊക്കെ ഉള്ള ആമ്പലം ഇങ്ങനെ പറിക്കാൻ പറ്റിയ സന്തോഷം, ഇത് ഇവിടെ ഒന്ന് കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. മണ്ണിത് അനുഭവിച്ചറിയണം. ശരിക്കും പറഞ്ഞാൽ വെയിലുള്ളപ്പോ വരരുത്. ഈ ഒരു വൈബ് കിട്ടില്ല. അതെ, ഈ മഴയത്ത് തന്നെ ഒന്ന് എടുക്കണം. ഇനിയിപ്പോ അതൊക്കെ അല്ലേ പറയാൻ പറ്റൂ. ബസ് റൂട്ടാണ് അത്, ബസ് ഓണാക്കിയ കൊള്ളാലേ. അമ്പൽപ്പാടത്തിന്റെ നടുവിലൂടെ ഒരു ബസ്, പച്ച ബസ് പോലും. കൊടുക്കുന്ന തണുപ്പ്.
ഞാനിങ്ങനെ എടുത്ത് ചേർത്ത് പിടിക്കാനാണ് പൂച്ചക്കുട്ടീനെ. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആമ്പലും കുറെ ആമ്പല് കുറച്ചിട്ടുണ്ട് വെച്ചിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. മലരിക്കൽ ആമ്പൽ വസന്തത്തിനോട് ഞങ്ങൾ വിട പറയുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നാക്ക് തന്നെ കിടന്ന് വിറക്കണേ, നല്ല തണുപ്പാണ് ഇവിടെ, അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, ഭയങ്കര തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാണെന്ന് വെച്ചാൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കണം. അതിലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ജീവിത വ്ളോഗിൻ്റെ ഗുഡ് ബൈ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അമ്പൽപ്പാടത്തിലെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് അടുത്ത വട്ടക്കരയിലേക്ക് അടുത്ത ടീമിലേക്ക് ആറിന് വന്നു. ഇത്തവണ കുറേ ബോട്ടുകളാണ് ഇത്തവണ.